ഇശോശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ്. നമ്മൾ കുറേ നാളായാലും ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് അല്ലേ. കഴിഞ്ഞ വർഷത്തിലെന്തോ ഞാനിങ്ങനെ ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ഇട്ടിട്ട്. കുറച്ച് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ശരിക്കും ഒരു ഇൻട്രോ പോലും ഇല്ലാണ്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ പോലും നമ്മൾ കുറേ ക്ലാസ്സൊക്കെ കണ്ടു അല്ലേ. ഓക്കെ, ഇന്ന് എൻ്റെ എക്സാംസൊക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് അല്ലതൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ ഉണ്ടോ? ഞാൻ ആദ്യമേ തന്നെ നമ്മൾ പാഠത്തിലേക്ക് കടക്കണേക്ക് മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആദ്യം തുടക്കത്തെ വീഡിയോയിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ആദ്യമേ തന്നെ ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഫെബ്രുവരി 21-ാം തീയതി ആയിരിക്കും നമ്മുടെ എക്സാംസ് വരുന്നത്. ഓക്കെ, നമ്മുടെ സെം 2-ാമത്തെ സെമ്മിൻ്റെ എക്സാംസ് വരുന്നത് ഫെബ്രുവരി 21-ാം തീയതി ആയിരിക്കും. 7 മുതൽ 12, പിന്നെ അതിനുശേഷം ഒരു വിശുദ്ധൻ്റെ ജീവിതചരിത്രം കൂടി ഉണ്ടല്ലേ, ആ വിശുദ്ധരെ കുറിച്ചും കൂടെ ഉള്ള പോർഷൻസ് ആയിരിക്കും നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. കഴിഞ്ഞ വട്ടം നടത്തിയ പോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞിരുന്നു, തലേ ദിവസമൊക്കെ ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, കുഴപ്പമില്ല, നമുക്ക് ചൂസ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു ആൻസേഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. ക്വസ്റ്റ്യൻസ് ചുമ്മാ ഒരു വാട്സപ്പ് മെസ്സേജ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ചെറുതാക്കാനല്ലേ നോക്കത്തുള്ളൂ. അതെ, അപ്പോൾ അവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ സുവിശേഷ ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ മിസ്റ്റേക്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്സിനൊന്നും മാർക്ക് കുറയ്ക്കത്തില്ല. പക്ഷേ അതിന് ശേഷം ഒരു ഉച്ച രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ആൻസർ കീ കിട്ടും. ആ ആൻസർ കീ കിട്ടും നോക്കുമ്പോഴേക്കും നിങ്ങളുടെ ആൻസറും ആ ആൻസറായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഹാഫ് മാർക്കോ 3/4 ഒക്കെ ആയിട്ട് കുറയും. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മുടെ എക്സാംസൊക്കെ നടക്കുന്നത്. ഇനി രണ്ടാമത് വരുന്ന കാര്യം, അത് ഫെബ്രുവരിയിലെ കാര്യമായാലും നമുക്ക് മെയ്യില് കുർബാനയ്ക്കുള്ള പാഠം ഉണ്ടാവില്ലേ, അപ്പോൾ നിങ്ങൾ നടത്തുന്നവരൊക്കെ ഉണ്ടാവും. 4th-ൽ നിന്ന് 5th-ലേക്കുള്ള ഒരു വെക്കേഷനിലായിരിക്കുമല്ലോ മിക്കവരും നടത്തുന്നത്. അതുകൊണ്ട് പഠിക്കുമ്പോഴേക്കും ശരിക്കും പഠിക്കണം. നമ്മളുടെ എൽഡറോയിനോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി എന്തൊക്കെ പഠിക്കാനുണ്ടാവും, എത്ര ക്ലിയർ ആൻഡ് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ആണ് നമ്മളുടെ അച്ഛൻ ചോദിക്കുന്നതെന്നൊക്കെ. അപ്പം അതുകൊണ്ട് കൂദാശകൾ എന്താണ്, കൂദാശയുടെ ഓരോ ഡെഫിനിഷൻ, പിന്നെ കൂദാശ എന്താണെന്നുള്ള ഡെഫിനിഷൻ, കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ വേണം. അതായത് നിങ്ങൾ 4-ാം ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത്, അപ്പം 4-ാം ക്ലാസ്സിലൊരു ബേസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ ടീച്ചേഴ്സ് മാർക്ക് ചെയ്ത് തരും. ഞാനില്ല, നമ്മളുടെ പ്രിൻറ്റി മിസ്സും ജിമോ മിസ്സൊക്കെയാണ് കുർബാനയ്ക്കുള്ള പാടൊക്കെ ശരിക്കും നോക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ ശരിക്കും മാർക്ക് ചെയ്ത് തരും, അപ്പം അത് നോക്കി പഠിക്കണം എന്നൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ എന്താ, നമുക്ക് പേര് തരാനുള്ള ആഗ്രഹമുള്ളവരൊക്കെ എനിക്ക് എന്നെ വിളിക്കുക, പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുകയോ ഗ്രൂപ്പിലിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം 11. 11-ാം പാഠമാണ്. അപ്പം എല്ലാവരും കൈകൾ കൂപ്പിയേ, കണ്ണുകളടച്ചേ. യേശുവേ, പഠിക്കാൻ നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് ആരാധന ക്രമവത്സരം. പാഠം 11, ആരാധന ക്രമവത്സരം. എന്താണ് ആരാധന? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വാക്കിതിനു മുന്നേ? അതെ അല്ലേ, നമ്മൾ പള്ളിയിലും മറ്റുമൊക്കെ ആയിട്ട് ആരാധന എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസഭ ദൈവത്തിന് സമർപ്പിക്കുന്ന പൊതുവായ പ്രാർത്ഥനയാണ് ആരാധന. എല്ലാവരും പറഞ്ഞേ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുസഭ ദൈവത്തിന് സമർപ്പിക്കുന്ന പൊതുവായ പ്രാർത്ഥനയാണ് ആരാധന. അപ്പോൾ ഈ പൊതുവായ പ്രാർത്ഥനകളുടെ ഒരു സമാഹാരം അഥവാ ഒരു ലിറ്റർജി ആണ് ആരാധന ക്രമം. തിരുസഭയിലെ ഔദ്യോഗിക പൊതു പ്രാർത്ഥനകളുടെ സമാഹാരമാണ് ലിറ്റർജി അഥവാ ആരാധന ക്രമം. അപ്പോൾ ആരാധന ക്രമത്തിന് പറയുന്ന മറ്റൊരു വാക്കെന്താണ്? ലിറ്റർജി. എല്ലാവരും പറഞ്ഞേ, ലിറ്റർജി.
എന്താണ് ആരാധനയെന്നും എന്താണ് ആരാധനക്രമമെന്നും പഠിച്ചു അല്ലേ? ആരാധനക്രമവത്സരം തിരുസഭയില് മൂന്നായി തിരിച്ചിരിക്കുന്നു. എല്ലാരും പറഞ്ഞേ, തിരുസഭയിലെ ആരാധനക്രമവത്സരം എത്രയായി തിരിച്ചിരിക്കുന്നു? മൂന്നായി തിരിച്ചിരിക്കുന്നു. ആഗമനകാലം, ആണ്ടുവട്ടം, പെസഹാകാലം. എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടോ? ആഗമനകാലം, ആണ്ടുവട്ടം, പെസഹാകാലം. എന്താണ് ആഗമനകാലം? രക്ഷകന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ കാലമാണ് അല്ലേ. ക്രിസ്മസിന് നമ്മൾ ഈ വാക്ക് കേട്ടിട്ടുണ്ട് അല്ലേ, ക്രിസ്മസ് മാസത്തില്. അതെ, നമ്മൾ ഉണ്ണിയേശു പിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിന്റെ കാലമാണ് ആഗമനകാലം. രണ്ടാമത് പഠിച്ചത് എന്താണ്? ആണ്ടുവട്ടം. ബൈബിള് വായിക്കുന്ന കുട്ടികളാണെങ്കിൽ, ബൈബിള് വായിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പോഴെല്ലാം കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കാഴ്ചവെപ്പിനൊക്കെ ഒന്നോ രണ്ടോ ആഴ്ചയിലേക്ക് നമുക്ക് അവസരം കിട്ടുമായിരുന്നു അല്ലേ, ബൈബിള് വായിക്കാനൊക്കെ ആയിട്ട്. അപ്പം അതിൽ നമ്മൾ വായിച്ചിട്ടുണ്ടാകും ആണ്ടുവട്ടത്തിലെ 22-ാം ഞായർ, ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അപ്പം അതിൽ ഒരു വർഷത്തിൽ എത്ര ആഴ്ചകളുണ്ടാവും? 52. ഇപ്പം ലീപ്പ് ഇയർ ആണെങ്കിൽ 53 weeks ഒക്കെ ഉണ്ടാവും. അതിലെ 33 ഞായറാഴ്ചകൾ, ചില വർഷത്തിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ 34, ഇല്ലെങ്കിൽ 33 ഞായറാഴ്ചകൾ ആണ്ടുവട്ടത്തിലെ ഞായറാഴ്ചകൾ എന്ന് അറിയപ്പെടുന്നു. അതായത് ആഗമനകാലവും പെസഹാകാലവും ഒഴിച്ചിട്ട് വരുന്ന 33 ഞായറാഴ്ചകൾ അഥവാ 34 ഞായറാഴ്ചകൾ, 33 or 34 Sundaysനെ നമ്മൾ ആണ്ടുവട്ടമെന്ന് പറയുന്നു. ഇതിൽ നമ്മളുടെ മിക്ക വിശുദ്ധരുടെയും പെരുന്നാളുകളൊക്കെ, തിരുനാളുകളൊക്കെ ഈ ആണ്ടുവട്ടത്തിലാണ് ആചരിക്കുക. ഇനി അടുത്തത് നമ്മൾ എന്താ പറയുന്നത്? പെസഹാകാലം. പെസഹാകാലം എപ്പോഴാണ്? ഉയർപ്പ് ഞായർ മുതൽ പെന്തക്കോസ്ത വരെയുള്ള 50 ദിവസങ്ങളെ പെസഹാകാലം എന്ന് വിളിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, ഉയർപ്പ് ഞായർ മുതൽ പെന്തക്കോസ്ത വരെയുള്ള 50 ദിവസങ്ങളെ പെസഹാകാലം എന്ന് വിളിക്കുന്നു. ഉയർപ്പ് ഞായർ എന്ന് പറയുമ്പോൾ യേശു കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിന് ശേഷം മുതൽ പെന്തക്കോസ്ത, പെന്തക്കോസ്ത നാളിൽ അതേ സെഹിയോനൂട്ടിശാലയിൽ മാതാവും ശിഷ്യരും കൂടെ ധ്യാനിച്ചു കൊണ്ടിരുന്ന സമയത്ത് തിരുനാളത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു അല്ലേ. അതെ, അന്നാണ് പെന്തക്കോസ്ത തിരുനാൾ. അന്ന് വരെയുള്ള 50 ദിവസങ്ങളാണ് നമ്മൾ പെസഹാകാലമെന്ന് വിളിക്കുന്നത്. ഉയർപ്പ് തിരുനാളിന് പുറമെ ആഘോഷിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകളാണ് സ്വർഗാരോഹണ തിരുനാളും പെന്തക്കോസ്തയും. സ്വർഗാരോഹണ തിരുനാൾ എപ്പോഴാണ്? അതെ, ഈസ്റ്ററിന് ശേഷം, അതായത് ഉയർപ്പ് തിരുനാളിന് ശേഷം 40-ാം നാൾക്ക് എന്താ, യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു അല്ലേ. ആ ഒരു ദിവസത്തെയാണ് നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ എന്ന് പറയുന്നത്. പെന്തക്കോസ്ത ദിനമോ? പെന്തക്കോസ്ത ദിനം നമ്മൾ പറഞ്ഞു. അതെ, തീനാളത്തിൽ പരിശുദ്ധാത്മാവ് തീനാളത്തിൽ വന്നപ്പോഴേക്കും പത്രോസും മറ്റു ശിഷ്യന്മാരെല്ലാവരും എന്ത് വരമാ ലഭിച്ചേ? അതെ, വിവിധ ഭാഷകളിൽ സംസാരിക്കാനുള്ള വരം ലഭിച്ചു അല്ലേ. അവരവരുടെ ഭാഷയിൽ അവർ ശിഷ്യന്മാരെല്ലാവരും സംസാരിക്കുന്നത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി അല്ലേ. ആ ഒരു വരം കിട്ടിയ അന്നാണ് 3000-ത്തോളം പേരൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നൊക്കെ നമ്മൾ ആദ്യം പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ജ്ഞാനസ്നാനം എന്ന പാഠത്തിൽ പിന്നെ ഏത് പാഠമാണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ച കൂദാശ ഏതായിരുന്നു? സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദിവസത്തിലൊക്കെ 3000-ത്തോളം പേർ അപ്പോസ്തലന്മാരോട് ചേർന്നു. അങ്ങനെ ആദിമ സഭ രൂപം കൊണ്ട ദിവസമാണ് പെന്തക്കോസ്ത തിരുനാൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പെസഹാകാലത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഈസ്റ്ററിന് ശേഷമുള്ള 50 ദിവസങ്ങൾ, അതായത് ഈസ്റ്റർ ഉയർപ്പ് തിരുനാൾ മുതൽ പെന്തക്കോസ്ത വരെയുള്ള 50 ദിവസങ്ങളെയാണ് നമ്മളിന്ന് പഠിച്ചത്. ഇപ്പം ഈസ്റ്ററിന് മുന്നേ ഉള്ള ഒരുക്ക ദിവസങ്ങൾ എങ്ങനെയാണ്? അതിനെ നമ്മൾ എന്തെന്ന് പറയും? നോൻപുകാലം. നമ്മൾ നോൻപുകാലം വരുന്നുണ്ടല്ലേ, ഫെബ്രുവരിയിൽ തുടങ്ങുന്നുണ്ട് നോൻപുകാലം അല്ലേ. അതെ, ഈസ്റ്ററിന് ഒരുക്കമായുള്ള പ്രായച്ചിത്ത കാലമാണ് നോൻപുകാലം. നോൻപുകാലം എപ്പോഴാണ് തുടങ്ങുന്നേ? വിഭുതി ബുധൻ. അതെ, വിഭുതി ബുധനാഴ്ച വിശുദ്ധ വിശ്വാസികൾ എല്ലാവരും
നെറ്റിയിൽ ചാരം പൂശുക അല്ലേ. അതെ, നമ്മൾ പള്ളിയിൽ വന്ന് കുർബാന കൂടി അച്ഛൻ നമുക്ക് നെറ്റിയിൽ ചാരം പൂശിത്തരും. ഉയർപ്പിന് തൊട്ടു മുൻപുള്ള ആഴ്ചയെ വിശുദ്ധവാരം എന്ന് വിളിക്കുന്നു. വിശുദ്ധവാരം തുടങ്ങുന്ന ഞായറാഴ്ച ഏതാണ്? അതെ, ഓശാന ഞായർ അല്ലേ. ഓശാന ഞായറാണ് വിശുദ്ധവാരം തുടങ്ങുന്നത്. എന്താ ഓശാന ഞായറിലെ പ്രത്യേകത? അതെ, ഓശാന ഞായറിൽ കുരുത്തോലയുമായിട്ട് നമ്മൾ വെഞ്ചരിച്ച കുരുത്തോലയായിട്ട് നമ്മൾ ഓശാന പാടുന്ന ഞായറാഴ്ചയാണ്. പിന്നെ പെസഹ വ്യാഴാഴ്ചത്തെ തിരുവത്താഴ പൂജ. തിരുവത്താഴ പൂജയ്ക്ക് മുൻപായി നോൻപ് കാലം അവസാനിക്കുന്നു. പിന്നെ പെസഹ മുതൽ ഉയർപ്പ് വരെയുള്ള ദിവസങ്ങൾ എത്രയുണ്ട്? മുല്ലേ, പെസഹ, വ്യാഴം, പിന്നെ വെള്ളി, പിന്നെ ഞായർ. ശനിയിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലേ. ശനിയിൽ നമ്മൾ ദുഃഖം മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ, അതായത് പെസഹ, വ്യാഴം, ദുഃഖ വെള്ളി, ഉയർപ്പ് ഞായർ, ഈ മൂന്ന് ദിവസങ്ങളെ പെസഹ ത്രിദിനം എന്ന് വിളിക്കുന്നു. എല്ലാവരും പറഞ്ഞേ, പെസഹ ത്രിദിനം. ഈ പെസഹ ത്രിദിനത്തിൽ യേശുവിൻ്റെ പീഡാസഹനവും മരണവും ഉദ്ധാനവും എല്ലാം നമ്മൾ അനുസ്മരിക്കുന്നു അല്ലേ. അപ്പോൾ പെസഹ ദിനം ആരാധന കേന്ദ്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. പെസഹ ദിനം ആരാധന ക്രമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്.